ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷത്തിൽ രണ്ട് തവണ കായ്ക്കുകയും എല്ലാ സീസണിലും ഫ്രൂട്ട് കാണപ്പെടുന്നതുമായ ഒരു മരമാണ് സപ്പോട്ട. നമ്മുടെ വീട്ടുമുറ്റത്തിന്റെ ഒരു അലങ്കാരം കൂടിയാണ് സപ്പോട്ട മരം, അല്ലെ? യാതൊരു കീടബാധയും ഇല്ലാതെ നല്ല രീതിയിൽ പടർന്നു പന്തലിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ചിലരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, നട്ടാൽ നട്ടതുപോലെ നിൽക്കുന്നു, മുരടിപ്പ്, അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടായാൽ തന്നെ അത് കൊഴിഞ്ഞു പോകുന്നു, കായ ഉണ്ടായാൽ തന്നെ അതിലെ കല്ലിപ്പ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. സാധാരണ വിത്ത് മുളപ്പിച്ച തൈകളൊക്കെ നമുക്ക് ഫ്രൂട്ട് തരുവാനായിട്ട് 7 മുതൽ 10 വരെ വർഷം എടുക്കുന്നുണ്ട്. അതേസമയം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ വാങ്ങി നടുകയാണെങ്കിൽ നമുക്ക് 2 വർഷം കൊണ്ട് തന്നെ കായ്ഫലം ലഭിക്കുന്നതായിരിക്കും. നല്ല സൂര്യപ്രകാശം അത്യാവശ്യമായിട്ടുള്ള ഒരു മരമാണ് സപ്പോട്ട മരം. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ നട്ടിട്ട് 2 വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ കായ്ക്കുവാനുള്ള ഒരു വളപ്രയോഗത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണാം. നമ്മുടെ കാലാവസ്ഥയിൽ നിറയെ കായ്ഫലം തരുന്ന ഒരു മരമാണ് സപ്പോട്ട എങ്കിലും ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് മെക്സിക്കോ ആണ്. അപ്പോൾ പണ്ട് മുതലേ നമ്മുടെ വീട്ടുമുറ്റത്ത് കണ്ടുവരുന്ന മരങ്ങളൊക്കെ സാധാരണ നാടൻ ഇനങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ ഉണ്ടാകുന്ന ഫലങ്ങൾ വളരെ ചെറുതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഹൈബ്രിഡ് ഇനത്തിലുള്ള ധാരാളം തൈകൾ വാങ്ങിക്കുവാനായിട്ട് കിട്ടുന്നുണ്ട്. അതിൽ ചിലത് ക്രിക്കറ്റ് ബോൾ, ബനാന സപ്പോട്ട, ബാരാമസി എന്നിവയൊക്കെയാണ്. സ്ഥല സൗകര്യം കുറഞ്ഞവർക്ക് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു സപ്പോട്ട ചെടി ഞാൻ 6 മാസമായിട്ട് വെച്ചതാണ്. അപ്പൊ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, ഒരു 4 അടിയെങ്കിലും ഉയരത്തിലുള്ള ഒരു ചെടിയായിരിക്കണം വാങ്ങിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ചെടി തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ച്ചു കിട്ടുന്നതായിരിക്കും. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് നട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിവളമായിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയൊക്കെ കൊടുത്തിട്ടാണിത് നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ യാതൊരു വളർച്ചാ മുരടിപ്പും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. നട്ടിട്ട് പെട്ടെന്നൊന്നും തളിർപ്പുകൾ വരുന്നില്ലാത്ത പ്രശ്നമുള്ളവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മുരടിച്ച് കിടക്കുന്ന ബ്രാഞ്ചൊക്കെ ചെറിയ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നല്ല രീതിയിൽ പടർന്ന് പന്തലിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു വളപ്രയോഗവും ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ സാധാരണയായിട്ട് കീടശല്യങ്ങളൊന്നും കൂടുതലായിട്ട് കണ്ടുവരാത്തൊരു ചെടിയാണ് സപ്പോട്ട. പക്ഷേ ഇതിൽ കുറച്ചൊരു മുഞ്ഞേൻ്റെ പ്രശ്നം കാണുന്നുണ്ട്, മുഞ്ഞയും ഉറുമ്പും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേപ്പണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ, നമുക്കത് കൈകൊണ്ട് തന്നെ ക്ലിയർ ആക്കി കൊടുക്കാവുന്നതാണ്. ഉറുമ്പ് ശല്യം കണ്ടുവരികയാണെങ്കിൽ നമുക്ക് മഞ്ഞൾ പൊടി തൂവി കൊടുക്കാവുന്നതാണ്. അപ്പോൾ കായ്ഫലം തന്നുകൊണ്ടിരിക്കുന്ന സപ്പോട്ട മരമാണെങ്കിൽ നമ്മൾക്ക് ഫ്രൂട്ട്സൊക്കെ എടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളപ്രയോഗം ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഡ്രമ്മിലൊക്കെ നമ്മൾ നടുന്ന സമയത്ത് ഡെയിലി വെള്ളം നനച്ച് കൊടുക്കേണ്ടതാണ്. മാസത്തിലൊരു തവണ ജൈവ സ്ലറി ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ നിലത്ത് നട്ട ചെടികൾക്കൊക്കെ നമുക്ക് 6 മാസത്തിലൊരിക്കൽ വളപ്രയോഗം ചെയ്താൽ മതിയാകും. അപ്പോൾ ചെറിയ രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു കുളിക്കാറായ വാഴയുണ്ട്, അതിപ്പോൾ കട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം ഇതിന് വളർന്നു വരുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ 4 അടി ഉയരത്തിലുള്ള ചെടികളൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അത് നട്ടുപിടിപ്പിച്ചതിന് ശേഷം ഒടിഞ്ഞ് താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ടൈപ്പിലുള്ള ഒരു താങ് ചെടിക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ താങ് വെച്ച് വളർത്തിയതാണ് ഞാനിത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ താങ്ങിൻ്റെ ആവശ്യമില്ല, ഇതെടുത്ത് കളയുകയാണ്. അപ്പോൾ ഈ ഒരു ചെടി അടുത്ത വർഷം കായ്ക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. അപ്പോൾ സാധാരണയായിട്ട് കായ്ക്കുന്നത് ഒക്ടോബർ നവംബർ മാസത്തിലും ഫെബ്രുവരി മാർച്ച് മാസത്തിലുമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ട് പൂവിട്ടിട്ട് പാകമാവണമെങ്കിൽ 4 മാസത്തോളം എടുക്കും. അപ്പോൾ 4 മാസം ആകുമ്പോൾ മാത്രമേ നമുക്കത് പാകമായ കായ്കൾ പറിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സപ്പോട്ട നിറയെ കായ്ക്കുവാനും കായ്കൾക്കൊക്കെ നല്ല വലിപ്പം ഉണ്ടാകുവാനും നല്ല മധുരം ഉണ്ടാകുവാനും കല്ലിപ്പൊന്നും ഇല്ലാതെ ഇരിക്കുവാനും വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള വളപ്രയോഗം അത്യാവശ്യമാണ്. കൂടെ തന്നെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നടുന്ന സമയത്ത് പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കാട്ട് സപ്പോട്ടയിലാണ്, അതായത് കിർണി എന്ന് പറയുന്ന ചെടിയിലാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള വേര് വളർച്ചയുള്ളൊരു ചെടിയാണ് കിർണി. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾ നടുന്ന സമയത്ത് ഗ്രാഫ്റ്റ് മണ്ണിന് മുകളിലായിട്ട് വരണം. ഈ ഗ്രാഫ്റ്റ് മണ്ണിന് മുകളിലായിട്ട് വരണം, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ കിർണീൻ്റെ തളിർപ്പുകൾ ഉയർന്നു വരും. അപ്പോൾ അത് ഉയർന്നു വരുന്ന സമയത്ത് നല്ല ശക്തമായിട്ടങ്ങ് വരും.
അപ്പം അത് നമ്മൾ ആ സമയത്ത് തന്നെ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലെങ്കിൽ വളർന്നു വരുന്ന ചെടി കിർണിയായിരിക്കും. അപ്പം അത് കായ്ക്കൊന്നുമില്ല. അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പം നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് കുറഞ്ഞതൊരു 15 ദിവസം മുന്നേയെങ്കിലും കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം നമ്മൾ പുതിയ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുവാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വളപ്രയോഗം കാണാം. അപ്പോൾ ഇതൊരു ചെറിയ ചെടിയായതുകൊണ്ട് ഒരടി അകലത്തിൽ തടം എടുത്തിട്ടുണ്ട്. ഒരു 30 സെൻറ്റിമീറ്റർ താഴ്ചയിൽ തടം എടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഡോളോമൈറ്റാണ്. അപ്പോൾ നമുക്കൊരു 50 ഗ്രാം അളവിൽ ഡോളോമൈറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡോളോമൈറ്റിൽ നമുക്ക് മഗ്നീഷ്യവും കാൽസ്യവുമാണ് ലഭ്യമാകുന്നത്. അപ്പോൾ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണിത്. അപ്പോൾ നമ്മുടെ സപ്പോട്ടയിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന മൂലകം എന്താണെന്ന് വെച്ചാൽ കാൽസ്യം, ഫോസ്ഫറസ്, അയേൺ എന്നിവയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിൽ ഈ മൂലകങ്ങളൊന്നും ലഭ്യമല്ലെങ്കിൽ ഇതൊക്കെ മണ്ണിൽ ഉറപ്പായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ രാസവളത്തോട് താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് രാസവളവും പ്രയോഗിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് ജൈവവളപ്രയോഗമാണ്. അടുത്തതായിട്ട് ഒരു 200 ഗ്രാം അളവിൽ കടല പിണ്ണാക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡ്രമ്മിലൊക്കെ നമ്മൾ നടുന്ന സമയത്ത് നട്ടുപിടിപ്പിച്ചതിന് ശേഷം മാസത്തിൽ ഒരു തവണ നമ്മൾ കടല പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകുവാൻ നല്ലതാണ്. അടുത്തതായിട്ട് 200 ഗ്രാം അളവിൽ വേപ്പൻ പിണ്ണാക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് 250 ഗ്രാം അളവിൽ എല്ല് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു 5 കിലോഗ്രാം അളവിൽ ഉണങ്ങിയ ചാണകപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഹാർഡായിരുന്നു, അതുകൊണ്ട് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചതാണ് തലേ ദിവസം. അപ്പോൾ ഈ രീതിയിൽ കട്ട പിടിച്ച് കിടക്കുന്നതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തലേ ദിവസം വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തി വെച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളമിട്ടതിന് ശേഷം നല്ല രീതിയിൽ മണ്ണ് കയറ്റി കൊടുക്കാം. ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ നമുക്ക് 20 ഇഞ്ച് പോട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നതുമായിരിക്കും, നല്ല രീതിയിൽ കായ്പിടുത്തം ഉണ്ടാകുന്നുമുണ്ട്. മാസത്തിലൊരു തവണ കടല പിണ്ണാക്ക് പൊളിപ്പിച്ചത് നിർമ്മിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വേറിനൊക്കെ നല്ലൊരു തണുപ്പ് കിട്ടുവാൻ വേണ്ടിയിട്ട് കുറച്ച് കരിയില ഇതിൻ്റെ മുകളിലായിട്ട് പുതയിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കരിയില പുതയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് രാസവളം ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ നമുക്ക് 50 ഗ്രാം അളവിൽ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 6 മാസത്തിലൊരിക്കൽ വെള്ളം നനച്ചു കൊടുക്കാം. അപ്പോൾ വളമിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കേണ്ടതാണ്. ചുരുക്കം ചിലർ പറയുന്നൊരു പ്രശ്നമാണ് ഇലകൾ കരിഞ്ഞിട്ട് കമ്പ് ഉണങ്ങിപ്പോകുന്നു എന്നുള്ളത്. ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള കമ്പ് സാധാരണയായിട്ട് വേരുകളിൽ ഉണ്ടാകുന്ന രോഗം കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിന് നമുക്ക് കോപ്പർ ഓക്സി ക്ലോറൈഡ് ഒരു 10 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ എടുത്തിട്ട് നമുക്ക് തടത്തിൽ 1 ആഴ്ച അടുപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ പ്രശ്നം ഉണ്ടാവുകയില്ല. ച്യൂയിങ്കം ഉണ്ടാക്കുവാനായിട്ട് ഇതിൻ്റെ കറ ധാരാളം ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ധാരാളം ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂപ്പെത്തിയാൽ മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ സപ്പോട്ടയുടെ അഗ്രഭാഗത്ത് കാണുന്ന മുള്ള് പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അത് മൂപ്പെത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ ഇതിൻ്റെ പുറം ഭാഗത്ത് കാണുന്ന മൊയ്രി നമ്മൾ തടവിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ പോകുന്നുണ്ടെങ്കിൽ അത് മൂത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പറിച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് പഴുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരിക്കലത്തിൽ പിന്നെ താഴ്ത്തി വെച്ചാൽ മതി. കൂടാതെ നമുക്ക് പുക ഇടുകയാണെങ്കിലും പെട്ടെന്ന് പഴുത്തു കിട്ടുന്നതായിരിക്കും. ഒരു പാത്രത്തിൽ നമ്മളിത് എടുത്ത് വെച്ചതിന് ശേഷം അതിലെ ഒരു കടലാസ് കത്തിച്ചിട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ പുക കുളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പഴുത്തു കിട്ടുന്നതായിരിക്കും. പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ചെടി മുഴുവനായിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ പൂകൊഴിച്ചിൽ തടയാവുന്നതാണ്. നല്ല ചൂടുള്ള സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കൂടാതെ പൂകൊഴിച്ചിൽ തടയുവാനായിട്ട് നമുക്ക് എഗ് അമിനോ ആസിഡ് അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് സ്യൂഡോമോണസ് എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാകുവാനായിട്ട് നമുക്ക് ചാരം വളമായിട്ട് കൊടുക്കാവുന്നതാണ്, ഒരു 3 മാസത്തിലൊരിക്കൽ. കൂടാതെ നമുക്ക് നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാകുവാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മീനിൻ്റെ വേസ്റ്റ് നമുക്ക് 1 മീറ്റർ അകലത്തിൽ മാറിയിട്ട് കുഴിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. മികച്ച വിളവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ 200 രൂപ മുതൽ 250 രൂപ വരെ വിലയുള്ള ചെടികൾ നമുക്ക് വാങ്ങിക്കുവാനായിട്ട് കിട്ടും. അപ്പോൾ അധികം ചെറിയ ചെടികൾ വാങ്ങിച്ച് നടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ഒരു ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.